ഒരുപാട് സന്തോഷത്തോട് ഒരുപാട് എനർജറ്റിക്കോട് പറയണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം വളരെ നിരാശയോടുകൂടി ഇന്ത്യ പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു നിരാശാജനകമായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. സിമ്പിൾ ടാറ്റിക്സ് പ്ലാൻ, അത് തീർച്ചയായിട്ടും ഒരു മാറ്റവും വരാത്ത ഒരു പ്ലാൻ തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആദ്യ 20 മിനിറ്റ് വരെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുക, അവർക്ക് ഒരു ചാൻസ് പോലും കൊടുക്കാതെ ഒന്ന് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ആടി ഒളിച്ചുകൊണ്ട് കളിക്കുക എന്നുള്ള ആ സിമ്പിൾ ടാക്ടിക്സ് തന്നെയായിരുന്നു ഇഗോ സ്റ്റിമാച്ച് എന്ന് പറയുന്ന ഈ ഒരു കോച്ചിന്റെ മുന്നിൽ ഉണ്ടായിരുന്നതെന്ന്. കിങ്സ് കപ്പിലും ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും എന്താണ് കണ്ടത്, അതിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു പ്രകടനം തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആദ്യ പകുതി എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, ആരെയും ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റില്ല. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ആരെയാണ് കുറ്റം പറയുക എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിൽ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒമാൻ തന്നെയാണ് സ്ട്രോങ്സ്റ്റ് ടീം. ഇതുവരെ ഒമാനെ ഇന്ത്യൻ ടീമിന് പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കണക്കുണ്ട്. അതുപോലെ തന്നെ 87-ാം സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിൽ ഒമാൻ നിൽക്കുന്നതും ഇന്ത്യ 103-ാം സ്ഥാനത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒമാൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ കളിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യ പകുതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ സ്ട്രോങ്സ്റ്റ് പൊസിഷൻ എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആ എനർജി, ആ ഒരു സപ്പോർട്ട്, ആ ഒരു കെമിസ്ട്രി, എല്ലാവരുടെ ഇടയിലും നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആദ്യ മിനിറ്റ് മുതൽ തന്നെ ഇന്ത്യ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. 14-ാം മിനിറ്റിൽ ഉദാന്ത സിംഗിന്റെ ആ ഒരു ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്ന ആ ഒരു കാഴ്ച ഇന്ത്യൻ ആരാധകരുടെ ഒന്ന് നെഞ്ചി പിളർത്തെങ്കിലും പിന്നീട് അവിടെ നിന്ന് നല്ല രീതിയിലുള്ള അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ഇന്ത്യൻ ടീമിനെ തന്നെയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനിടയിൽ ഇന്ത്യൻ ടീമിന് അനുകൂലമായിട്ട് ഒരു ജിങ്കന്റെ ഹെഡറും കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. 23-ാം മിനിറ്റിൽ ആഷിഖ് കുരുണിനെ ഫോൾ ചെയ്യുന്നു. ആ ഫോൾ കിക്ക് എടുക്കാൻ പോകുന്നത് ബ്രാൻഡൻ ഫെർണാണ്ടസ്. ഇന്ത്യൻ താരങ്ങൾ ഒന്നടങ്കം ഒമാനിന്റെ ബോക്സിനുള്ളിലേക്ക് എത്തുന്നു. അവിടെ ബ്രാൻഡൻ ഫെർണാണ്ടസിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് സുനിൽ ഛേത്രി മാത്രം. ഒമാൻ താരങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ബ്രാൻഡൻ ഫെർണാണ്ടസ് വളരെ സിമ്പിൾ ആയിട്ട് ഒഴിഞ്ഞു നിന്ന സ്ഥലത്തേക്ക് ബോൾ തട്ടിവിടുന്നു. അവിടെ സുനിൽ ഛേത്രി എത്തുകയും ഒരു കിടിലൻ ഷോട്ടിലൂടെ വളരെ ടാറ്റിക്കൽ പ്രൊഫഷണൽ ഗോൾ സുനിൽ ഛേത്രി നേടിയെടുക്കുന്നു. ആദ്യ ഗോൾ നേടുമ്പോൾ, ആദ്യ ലീഡ് നേടുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ ആ ലെവൽ എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ആ ഒരു എനർജി, ആ ഒരു പവർ എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇഗോ സ്റ്റിമാച്ചിന്റെ ആ ഒരു പ്ലാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയി എന്ന് തന്നെ പറയാം. 23-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ വന്നത്. പിന്നീട് ആദ്യ പകുതി എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കഴിക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഇന്ത്യക്ക്. എങ്കിലും രണ്ടാം പകുതിയെ കമ്പയർ ചെയ്യുമ്പോൾ 23 മിനിറ്റിന് ശേഷം കളിച്ച ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിലുള്ള സ്ട്രോങ്സ്റ്റ് ടീമായിട്ട് തന്നെയാണ് റെഫർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനിടയിൽ ഒമാൻ താരത്തിന്റെ ഒരു ഹെഡർ ഗുർപ്രീത് സിംഗിന് ഒന്ന് തലവേദന സൃഷ്ടിച്ചെങ്കിലും അത് തലനാര ഇടയ്ക്ക് രക്ഷപ്പെട്ടു പോയി എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്കതിൽ എടുത്തു പറയണം. അങ്ങനെ ആദ്യ പകുതി പിന്നിടുമ്പോൾ 1-0 എന്ന് പറയുന്ന നിലയിലേക്ക് ഇന്ത്യ പോകുന്നു. ഈ ആദ്യ പകുതിയിൽ പിന്നിട്ട് പോകുമ്പോഴാണ് ഇന്ത്യയുടെ ചർച്ചകളും വിഷയങ്ങളും എല്ലാം ട്വിസ്റ്റ് അടിപ്പിക്കുന്നത്. ആദ്യ പകുതിയിൽ ഈ ചർച്ചകളാണ് എല്ലാ കാരണങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉറവിടം എന്ന് നമുക്ക് ഒരു പരിധിവരെ പറയാനായിട്ട് പറ്റും. പിന്നീട് കണ്ട ഇന്ത്യൻ ടീം ആദ്യ പകുതിയിൽ നിന്നും ഒരുപാട് 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 വ്യത്യസ്തമായിട്ടുള്ള ഒരു ടീമായിരുന്നു. ഇതിൽ പലരും വിലയിരുത്തും ഇന്ത്യൻ ടീമിന് രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഓടിക്കളിക്കാനുള്ള ഒരു എനർജി ഇല്ല എന്നുള്ളൊരു കാര്യം പലരും വിലയിരുത്തും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പറയില്ല. കാരണം ഇന്ത്യൻ ടീമിലെ ഓരോ താരങ്ങൾക്കും ആ ഒരു എനർജി, ആ ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി നല്ല രീതിയിൽ ഉണ്ട്. പക്ഷേ ഈ ഒരു ടാക്ടിക്സിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം ആദ്യ പകുതിയിൽ ആ ഒരു ഗോളിന് ശേഷം രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഫുൾ ടീം ഡിഫെൻഡ് ചെയ്ത് കളിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു ടീമിന് മുഴുവനായിട്ട് വരുന്നത്. അത് സുനിൽ ഛേത്രിയുടെ കാര്യമാണെങ്കിലും ഉദാന്ത സിംഗിന്റെ കാര്യമാണെങ്കിലും എല്ലാവരും ആ മിഡ് റേഞ്ച് വിട്ടിട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ടേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ അവസരം നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ട് തന്നെ ഒമാൻ നല്ല രീതിയിലുള്ള അറ്റാക്ക് ചെയ്തുള്ള കളി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഇന്ത്യൻ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആദിൽ ഖാനൊക്കെ നല്ല രീതിയിൽ വഴുതി വീഴുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സന്ദേശ് ജിംഗൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഡിഫൻഡേഴ്സ് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിഫൻഡിങ് മെന്റാലിറ്റി നമ്മുടെ ഇന്ത്യൻ ടീമിന് ഒരിക്കലും പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും ചേരാത്ത ഒരു കാഴ്ചയാണെന്ന് നമുക്ക് ഈ ഒരു മത്സരം കണ്ടുതന്നെ അറിയാനായിട്ട് പറ്റും. പക്ഷേ ഡിഫൻഡിങ്ങിലേക്ക് വരുമ്പോൾ ജോപ്പോൾ അഞ്ചേരി പറഞ്ഞ ആ ഒരു വേർഡ് ഷെയ്ക്കി ആയിട്ടുള്ള ഇന്ത്യൻ ഡിഫൻസിനെ തന്നെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഒരു റഷ് ഫീലിംഗ്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു മെന്റാലിറ്റി ഇല്ലാത്തൊരു അവസ്ഥ. അതിനുശേഷം ലാലിൻ സുവാന ചാങ്തെ ഇറങ്ങുന്ന ഒരു സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ അറ്റാക്കിംഗ് രീതിയിലേക്ക് കളി കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അതിലൊരു മാറ്റവും ഇല്ലായിരുന്നു. ഒരു ഡിഫൻസീവ് മെന്റാലിറ്റി തന്നെയായിരുന്നു ഇന്ത്യൻ ടീം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സമയത്ത് ആഷിഖ് കുരുണേനെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ കളിയിലെ എല്ലാ ട്വിസ്റ്റുകളും സംഭവിക്കുന്നത്. ആഷിഖ് കുരുണേൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോയതിനു ശേഷം 82-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ വരുന്നത്. ആദ്യ ഗോൾ വരുന്ന ആ ഒരു സമയത്ത് ആരെയാണ് കുറ്റം പറയുക എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഡിഫൻഡറിന് ഓടി എത്താൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗോൾ കീപ്പർ ഒരു 50-50 ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ ഇല്ലാത്തൊരവസ്ഥ. ഒരു ഫ്ലിക്കിംഗ് ഗോൾ ആയിരുന്നു വന്നത്. ഒമാൻ താരമായ അൽമന്ദർ എന്ന് പറഞ്ഞ ഈ ഒരു താരത്തിന്റെ ബൂട്ടിൽ നിന്നായിരുന്നു ആദ്യ ഗോൾ വന്നത്. ഒരു ഫ്ലിക്കിംഗ് ഗോൾ തന്നെയായിരുന്നു. ഒരിക്കലും നമുക്ക് ഗുർപ്രീത് സിംഗിനെയോ അതുപോലെ തന്നെ ആ ഡിഫൻഡറിനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. എന്തായാലും
ആ ഒരു ഗോൾ അങ്ങനെ വന്നു എന്ന് നമുക്ക് പറയാം. 1-1 എന്ന് പറയുന്ന നിലയിലേക്ക് വന്നപ്പോൾ അതിനുശേഷം ഇന്ത്യൻ ടീം ഒന്നുകൂടെ അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് പോകുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. സുനിൽ ഛേത്രിയുടെ ഒരു അറ്റാക്ക് വരുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ മൻവീർ സിംഗിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, ആ മൻവീർ സിംഗും അദ്ദേഹം ഒരു ഷോട്ട് അടിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാന നിമിഷം കളി സമനില എന്ന് പറയുന്ന നിലയിലേക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് 85-ാം മിനിറ്റ് വീണ്ടും ഒരു ഒമാൻ താരം ഒരു ഗോൾ നേടുവാനായിട്ട് ബോക്സിനകത്തേക്ക് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ സന്ദേശ് ജിങ്കൻ എവിടെന്നോ ചാടി മറിഞ്ഞ് വന്ന് ആ ഒരു ബോൾ തട്ടി അകറ്റിയോ എങ്ങനെയോ ആ ഒരു ഗോൾ ആക്കാത്ത വിട്ടുപോയത്. പക്ഷേ തൊട്ടടുത്ത നിമിഷം 89-ാം മിനിറ്റിൽ കളി അവസാനിപ്പിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അൽ മന്ദാർ എന്ന് പറയുന്ന ആ താരം തന്നെ വീണ്ടും ലെഫ്റ്റ് സൈഡിലൂടെ കയറി വന്ന് റൈറ്റിലേക്ക് തട്ടിക്കൊണ്ട് ഒരു കിട്ടിലൻ ഫിനിഷിംഗിലൂടെ ഒരു ഗോൾ കൂടെ നേടുകയാണ്. 2-1 എന്ന് പറയുന്ന നിലയിലേക്ക് ഒമാൻ പോകുന്നു. ഇവിടെ എന്ത് മാറ്റമാണ് നമ്മുടെ ഇന്ത്യൻ ടീമിന് വന്നിരിക്കുന്നത്? ഇഗോ സ്റ്റിമാച്ചിന്റെ കീഴിൽ കഴിഞ്ഞ ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. ആദ്യം ഗോൾ നേടി പിന്നീട് തോറ്റു പോകുന്ന ഇന്ത്യൻ ടീമിനെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ ഒരു മത്സരത്തിലും ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ ടീം ഇപ്പോഴും പെർഫോം ചെയ്തത്. അപ്പോൾ എന്ത് മാറ്റമാണ് നമ്മുടെ ടീമിന് വരേണ്ടത്, എന്താണ് വരുത്തേണ്ടത്, ആരെയാണ് കുറ്റം പറയേണ്ടത് എന്ന് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഒരിക്കലും ഒരു താരത്തിൽ പോലും കുറ്റം പറയാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും കാഴ്ചവെച്ചത്. ഒരു കിടിലൻ മത്സരം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേ ഈ പറയുന്ന ഒരു ടാക്ടിക്സിലാണ് ഏറ്റവും വലിയ പിഴവ് കിടക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഇന്ത്യൻ ടീം വീണ്ടും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഓരോ ഇന്ത്യക്കാരും കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷകൾ പൂർണ്ണമായും മങ്ങിയിട്ടില്ല, നമുക്ക് വീണ്ടും പ്രതീക്ഷകളോടെ കാത്തിരിക്കാം. ഇനി വരുന്ന നല്ല രീതിയിലുള്ള ശക്തരായിട്ടുള്ള എതിരാളികളാണ്, അപ്പൊ അവരെ തോൽപ്പിക്കാൻ ടീം അണിനിരക്കും എന്നുള്ള പ്രതീക്ഷയിൽ പ്രത്യാശയിൽ നമുക്ക് വിട പറയാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റേ വീഡിയോ മറ്റു ദിവസമായിട്ട് അവരുമായി കണ്ടുമുട്ടുന്നവരേക്കും.